ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാനലോട്ട് സ്വാഗതം. എൽ ബി എസിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ഉണ്ട്. അവിടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് അത് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതായത് വേറൊന്നുമല്ല, എല്ലാവരും തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാനും നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഇൻ കേസ് റിജക്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏത് സർട്ടിഫിക്കറ്റ് മൂലമാണോ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്തിട്ടുള്ളത്, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അതിനകത്ത് പറഞ്ഞേക്കുന്നുണ്ട്, അതായത് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ട് കാണത്തില്ല, അല്ലെങ്കിൽ അത് വാലിഡ് ആയി കാണത്തില്ല, ചിലപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വാലിഡ് ആയി കാണത്തില്ല, മാർക്ക് ലിസ്റ്റ് നിങ്ങൾ പ്രോപ്പറായ രീതിയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവത്തില്ല. ഈ ഒരു കാരണങ്ങൾ കൊണ്ടല്ല നിങ്ങളുടെ ആപ്ലിക്കേഷൻ ചിലപ്പോൾ റിജക്ട് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. റിജക്ട് ചെയ്തിട്ടുണ്ടാവാം, നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാനായിട്ട് സാധിക്കും. സോ അങ്ങനെ റിജക്ട് ചെയ്തിട്ട് ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സർട്ടിഫിക്കറ്റ് എല്ലാം തന്നെ നിങ്ങൾ റീ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ അത് നിങ്ങൾ ലോഗിൻ ചെയ്ത് നിങ്ങൾ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും റീമാർക്സോ അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ, അത് റീ അപ്ലോഡ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ റീ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എല്ലാവരും വെരിഫൈ ചെയ്യുക നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എല്ലാം ഓക്കെയാണ്, അതായത് വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല, അവരെല്ലാം അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം എല്ലാവരും ഒന്ന് ഒരുക്കി കൂടെ ഒന്ന് വെരിഫൈ ചെയ്യുക. അതുപോലെ അതിനകത്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസിനകത്ത് നിങ്ങളുടെ ആപ്ലിക്കേഷനകത്ത് എന്തെങ്കിലും കറക്ഷൻസോ മിസ്റ്റേക്കോ മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ എൽ ബി എസ് ആയിട്ട് കോൺടാക്ട് ചെയ്ത് അത് എത്രയും പെട്ടെന്ന് നിങ്ങൾ പരിഹരിക്കാനായിട്ട് ശ്രമിക്കുക. അവർ അതിനകത്ത് പറയുന്നുണ്ട്, ഇന്ന് അതായത് 10/10/2020 രണ്ട് മണിക്ക് മുൻപായിട്ട് ഈ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് റീമാർക്സ് മറ്റു കാര്യങ്ങൾ കിടക്കുന്നുണ്ട്, നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്തിട്ടുണ്ട്, അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് താഴെ, അതായത് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസിൻ്റെ താഴെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഏത് സർട്ടിഫിക്കറ്റ് മൂലമാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്തത് എന്നുള്ള കാര്യം. ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ റീ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഇന്ന്, അതായത് 10/10/2020 2 മണി, അതായത് ഇനിയും ഏകദേശം 2 മണിക്കൂറോ 3 മണിക്കൂറോ എങ്ങാണ്ടേ ഉള്ളൂ. സോ എത്രയും പെട്ടെന്ന് എല്ലാവരും അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക, നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക, ലാസ്റ്റ് ചാൻസ് ആണ്, ആരും മിസ് ചെയ്യരുത്. സോ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവരോടും നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. അടുത്ത എന്തെങ്കിലും പുതിയൊരു അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലകത്ത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.